മൂന്നാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കുട്ടികാർക്കും മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് നോക്കാം. പലഹാരപ്പൊതി എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. നല്ല നല്ല കവിതകളും കഥകളുമൊക്കെ ഈ യൂണിറ്റിലുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം ഒരു നാല് വരി കവിത കൊടുത്തിട്ടുണ്ട്. ഇടശ്ശേരി എഴുതിയ പൂതപ്പാട്ട എന്ന കവിതയിലെ നാല് വരികളാണ്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. കച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ടു മനത്തമ്പിളി മാമനെ കാട്ടിട്ടു മാമ കൊടുക്കുന്നു നങ്ങേലി. നങ്ങേലി എന്ന് പേരുള്ള അമ്മ തൻ്റെ കുഞ്ഞിന് ചോറ് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് ചോറുണ്ടുവാൻ വേണ്ടിയിട്ട് അമ്മ എന്തൊക്കെയാണ്, കാക്കയുടെയും പൂച്ചയുടെയും പാട്ടൊക്കെ പാടുന്നുണ്ട്, പിന്നെ മാനത്തെ അമ്പിളി മാമനെ കാണിക്കുന്നുണ്ട്. കാച്ചിയ മോരൊക്കെ ഒഴിച്ചിട്ട് കുഴച്ചുരുട്ടിയാണ് കുഞ്ഞിനെ കൊടുക്കുന്നത്. നിങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോഴും നിങ്ങളുടെ അമ്മമാരും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് ചോറ് തന്നിട്ടുണ്ടാവുക. ഇനി നമുക്ക് ഒരു കൊച്ചു കവിത വായിച്ചു നോക്കാം. ലളിത ലേനിൻ എഴുതിയ കടൽ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കൊച്ചു കവിത. കവിതയുടെ പേര് ഞാനല്ല. ഒരു കൊച്ചു പെൺകുട്ടി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം കിടർത്തതും കൈനീട്ടി ചാടിയതും ഞാനല്ലേ. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ. പേരയ്ക്ക പറിച്ചതും കറുമുറ തിന്നതും മാമ്പഴം മുറിച്ചതും കുളുകുള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല ഞാനല്ല കുഞ്ഞേട്ടൻ. ഈ കൊച്ചു പെൺകുട്ടി എന്താണ് പറയുന്നത്? പേരയ്ക്ക പഴുത്തപ്പോൾ ആദ്യം കണ്ടത് അവളാണ്. പേരയ്ക്ക പഴുത്തു എന്നും പറഞ്ഞ് അവളത് ചേട്ടന് കാണിച്ചു കൊടുത്തു. മാങ്ങ പഴുത്തതിൻ്റെ മണം വന്നപ്പോൾ അത് പറിക്കാനായി അവള് കൈനീട്ടി ചാടി. നെയ്യപ്പം വെന്തതിൻ്റെ മണം പൊങ്ങിയപ്പോൾ അവൾ കൊതിയോടെ ഒളിഞ്ഞു നോക്കി. പക്ഷേ ഇതൊന്നുപോലും അവൾക്ക് ആദ്യം തിന്നാൻ കിട്ടിയില്ല. പേരയ്ക്കയും മാമ്പഴവും നെയ്യപ്പവും ഒക്കെ ആദ്യം തിന്നത് അവളുടെ കുഞ്ഞേട്ടനാണ്. ഇനി ഈ പാഠഭാഗത്ത് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. കവിത ഈണത്തിൽ ചൊല്ലി നോക്കും. നിങ്ങൾ നല്ല ഈണത്തിൽ കവിത ചൊല്ലുക. പിന്നെന്താണ് അടുത്ത ചോദ്യം? കുട്ടി ഞാനല്ല ഞാനല്ല എന്ന് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താണ്? ഈ അനിയത്തിക്കുട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഞാനല്ല ഞാനല്ല എന്ന്? അതിൻ്റെ ഉത്തരം എന്താണ്? പേരയ്ക്ക പഴുത്തതും മാമ്പഴത്തിൻ്റെ മണമൊക്കെ അറിഞ്ഞതും നെയ്യപ്പം എന്തതെല്ലാം അറിഞ്ഞതും ഈ പെൺകുട്ടിയാണ്. ആദ്യം അറിഞ്ഞത് ഈ കുട്ടിയാണ്. പക്ഷേ ഇതൊക്കെ ആദ്യം തിന്നതോ ഇവളുടെ കുഞ്ഞേട്ടനാണ്. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ് ഇവൾ ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞത്. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലാസ്സിൽ വന്ന് ടീച്ചറിനോടും കൂട്ടുകാരോടുമൊക്കെ പറയുക. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.